ഇന്റർനാഷണൽ എക്സ്പോർട്ട് സ്റ്റോർ പോണം എത്രയാവും 60 രൂപ വേണ്ട പോയിക്കോ ഒരു ലിഫ്റ്റ് തരോ ടൗണിലേക്ക് ഒരു ലിഫ്റ്റ് തരുവോന്ന് വൈ നോട്ട് പ്ലീസ് ൂടെ സോറി സർ എനിക്കൊരു അബദ്ധം പറ്റി കമ്പനി വണ്ടിയാണ് രാവിലെ വീട്ടിൽ വന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു വീടിന്റെ മുന്നിൽ ഒരു ബസ് വന്ന് നിൽക്ക ഒരാൾ ഇറങ്ങി വന്ന് കയറിക്കോളാൻ പറയാ അല്ല ഇപ്പോഴത്തെ കാലത്ത് ചുമ്മാ വന്ന് വണ്ടി കയറിക്കോളാൻ പറഞ്ഞ എന്നെ പോലൊരു പെണ്ണ് എങ്ങനെ വിശ്വസിക്കാ സർ ഓക്കെ ഓക്കെ ജോയിൻ ചെയ്തോളൂ ഒന്ന് എഴുന്നേക്കണം സർ പ്ലീസ് ഒന്ന് എഴുന്നേക്കണം സർ ഞാനോ ഞാൻ എന്തിനാ എഴുന്നേൽക്കുന്നത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ജോലിയാ എന്നെ അനുഗ്രഹിക്കണം സർ എന്താ ഇത് എഴുന്നേറ്റുള്ളൂ അമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു സാറിന്റെ അനുഗ്രഹം വാങ്ങിട്ടേ ജോയിൻ ചെയ്യാവൂന്ന് കുട്ടിയുടെ അമ്മ ടീച്ചറായിരുന്നു അയ്യങ്കാവ് സ്കൂളിൽ ഏറ്റവും നല്ല മാതൃകാ അധ്യാപികയ്ക്കുള്ള അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് അയ്യങ്കാവ് സ്കൂളിലോ പേര് ശാരദ ടീച്ചറമ്മ അമ്മയില്ലാത്ത എനിക്ക് ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും ആ ടീച്ചറിൽ നിന്ന് കിട്ടിയതുകൊണ്ടായിരിക്കാം ചെറുപ്പത്തിലെ ഞാൻ അങ്ങനെ വിളിച്ച് ശീലിച്ചത് ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ബാംഗ്ലൂർ ആയിരുന്നതുകൊണ്ട് പിന്നീട് ആ ടീച്ചറമ്മയെ ഞാൻ കണ്ടിട്ടേ ഇല്ല മറന്നു എന്ന് തന്നെ അറിയാതെയാണെങ്കിലും ശാരദ ടീച്ചറിൻ്റെ മോൾക്ക് ജോലി കൊടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട് ശാരദ ടീച്ചറിൻ്റെ എല്ലാ ഗുണങ്ങളും ആ പെൺകുട്ടിനെ കിട്ടിയിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ നിനക്ക് ആ പെൺകുട്ടിയെ നന്നായി ഇഷ്ടപ്പെട്ടു ഒറ്റ നോട്ടത്തിൽ ഒരു അഹങ്കാരിയാണെന്ന് തോന്നുമെങ്കിലും വളരെ വിനയവും അച്ചടക്കവും ആ കുട്ടിക്കുണ്ട് നല്ല റൊമാൻസും തോന്നി തുടങ്ങിയോ ചേട്ടൻ എന്തായി പറയുന്നത് അങ്ങനെ തോന്നിയാലും കുഴപ്പമൊന്നുമില്ല തോന്നിയില്ലെങ്കിലാ പ്രശ്നം അവൾ എന്റെ ഓഫീസിലെ സ്റ്റെനോ ആണ് ആയിക്കോട്ടെ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ നീ ഏറ്റവും ബഹുമാനിക്കുന്ന നിന്റെ ടീച്ചറുടെ മകൾ കൂടിയല്ലേ നമുക്കതങ്ങ് ആലോചിച്ചാലോ അത് വേണോ വേണ്ട കൈമളേട്ടാ വേണം ഒരു പെണ്ണിനെയും കണ്ട ഇഷ്ടപ്പെടാത്ത നിനക്ക് ആ കുട്ടിയോടൊരു താല്പര്യം തോന്നിയ സ്ഥിതിക്ക് ഞാനിത് ആലോചിക്കാൻ തീരുമാനിച്ചു തീരുമാനിക്കുന്നതിന് മുമ്പ് അവളുടെ അഭിപ്രായം കൂടി ഒന്ന് അറിയണ്ടേ ശേഖരൻ കുട്ടിയെ എനിക്ക് വലിയ ഇഷ്ടാ ശേഖരൻ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ ഇപ്പോഴാണെങ്കിൽ അച്ഛനും മരിച്ചു ബന്ധുക്കൾ എന്ന് പറയാൻ ആകെ ഒരു ആന്റി ഉണ്ട് അവർ അമേരിക്കയിലാ പിന്നെ അടുത്തൊരാളെന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ സുഹൃത്തും വഴിയാട്ടിയൊക്കെ ഇതുവരെ മനസ്സിനിണങ്ങി ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ പറ്റാഞ്ഞതുകൊണ്ടാണ് വിവാഹം നീട്ടിക്കൊണ്ടുപോയത് കൂടി പൂർണ്ണ ബോധ്യമായിട്ട് മതി തീരുമാനം ഇനി പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള പ്രശ്നം മാത്രമല്ലേ ബാക്കിയുള്ളൂ എന്നാ ഞാൻ ഇറങ്ങട്ടെ പോവാൻ വരട്ടെ ഇതൊന്ന് പറഞ്ഞിട്ട് പോവൂ എന്ത് ആ പെണ്ണിന് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് ഞാൻ എങ്ങനെ അറിയുന്നത് ചോദിക്കണം അയ്യേ അതിന്റെ പിന്നാലെ ചെന്ന് എക്സ്ക്യൂസ് മീ എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കാൻ നാണോ ആവില്ലേ ഒന്നുമില്ലേലും ഞാൻ അവളുടെ എം ഡി അല്ലേ എന്നാ പിന്നെ ചോദിക്കണ്ട അല്ല ചോദിച്ചാൽ എന്താ കുഴപ്പം എന്നാ ചോദിക്കുന്നേ അത് കൈമലേട്ട നിന്നെ പ്രഭാവതിയോട് ഒന്ന് ചോദിക്കണം എന്നെ ഇഷ്ടമാണോ അപ്പോഴേ ഞാൻ നിന്റെ ആരാ കല്യാണ ബ്രോക്കറോ ഐ ആം എൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർ യു നോ ദാറ്റ് ചെന്ന് അവളോട് പറയടാ ഐ ലവ് യു എന്ന് ഐ ലവ് യു
മിസ് പ്രഭാവതി, ഐ ഇതൊന്നും ഞാൻ പറഞ്ഞ ശരിയാവില്ല. ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ സാറ് ഇതുവരെ കല്യാണം കഴിച്ചില്ലേ? ഞാൻ വിചാരിച്ചു സാറ് കല്യാണം കഴിച്ച് രണ്ടു കുട്ടികളുടെ അച്ഛനായിരിക്കും എന്ന്. ഒന്ന് പോടി, സാറിന് അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല. പെണ്ണേതാ സാർ? ഒരു പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇനി പെൺകുട്ടിയുടെ സമ്മതം കൂടി കിട്ടിയാലേ കല്യാണം നടക്കും. സാറിനെ കണ്ട ഏത് പെണ്ണാ ഇഷ്ടപ്പെടാത്തത്? അങ്ങനെ എല്ലാ പെണ്ണുങ്ങൾക്കും എല്ലാവരെയും ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ സങ്കല്പങ്ങളുണ്ട്. അത് കറക്റ്റാ. അതെ, പ്രഭാവതിയുടെ സങ്കല്പം എന്താ? എന്റെ സങ്കല്പത്തിലെ ഭർത്താവിന് മീശയില്ല. നീ പറയാറുള്ളത് വളരെ കറക്റ്റാ. ജോലി കിട്ടിയാൽ ഒരു നല്ല ബന്ധം കിട്ടുമെന്ന്. എന്നാലും ഇത്ര പെട്ടെന്ന് വേണമായിരുന്നോ? ആള് കേമിയാ, പിടിച്ചപ്പോ പുളിങ്ങുമ്പ് തന്നെയാ പിടിച്ചിരിക്കുന്നത്. മനസ്സിലായില്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. എന്തോ മുത്തശ്ശ കാര്യം. പണ്ട് ഇളങ്കാവ് അമ്പലത്തിൽ ഉത്സവത്തിൽ പോയപ്പോ ഞാൻ ഒരു പെണ്ണിനെ കണ്ടു മോഹിച്ചു. അതുപോലെ നിനക്കും ഒരാലോചന വന്നിട്ടുണ്ട്. ആരുടെ? നിനക്കറിയാവുന്ന എന്റെ ഒരു പഴയ സ്റ്റുഡന്റ്. സസ്പെൻസ് കള. ആരാമേ? ശേഖരൻകുട്ടി, നിന്റെ MD. സാറോ? ഒറ്റ ദിവസം കൊണ്ട് നീ അയാളെ എങ്ങനെ വെട്ടിൽ വീഴ്ത്തി? കളിയാക്കണ്ട, എന്റെ വിദ്യാഭ്യാസവും സ്മാർട്ട്നെസ്സും കണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾ ആലോചനയുമായി വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ മെടുക്കാം. നിനക്കെന്താ എത്ര അസൂയ? ഒരു അസൂയല്ലേ. ദൈവമേ, അയാൾ അറിയുന്നുണ്ടോ ഇവിടെ കെട്ടിയുള്ള ഒരു അവസ്ഥ? എന്റെ സങ്കല്പത്തിലെ ഭർത്താവിന് മീശയില്ല. ഗുഡ് മോർണിംഗ് സാർ. എന്താ ഇത്ര ലേറ്റ് സാർ? സാറായി നടത്ത. ഹലോ, എക്സ്ക്യൂസ് മീ. ഇന്നലെ ഞാൻ തന്നെയും കാത്ത് ബസ് സ്റ്റോപ്പിൽ എത്ര നേരം വെയിറ്റ് ചെയ്തെന്നറിയോ? ഞാൻ കാറായിട്ട് വന്നിരിക്കണേ. നിങ്ങൾ വിചാരിക്കും പോലെ ഒരു പെണ്ണല്ല ഞാൻ. ഇന്നലെ കറക്റ്റ് സമയത്ത് ഓഫീസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയാ ഞാൻ ലിഫ്റ്റ് ചോദിച്ചത്. ഇന്ന് എന്തായാലും ലീവ് എടുക്ക്, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഏതായാലും ഞാനൊരു ലിഫ്റ്റ് തന്നതല്ലേ, തിരിച്ചിങ്ങോട്ടൊരു ഗിഫ്റ്റ്. ഒരു കാറും നിന്റെ കോലും കണ്ട് മയങ്ങി വരുന്ന പെണ്ണാ ഞാനെന്ന് കരുതിയോ? എന്താ എന്താ പ്രശ്നം? ഞാൻ ഇവന്റെ കൂടെ ചുറ്റിക്കറങ്ങാൻ ചെല്ലണോന്ന്. ഓഹോ, അത് ശരി. എന്താ ഞാൻ വന്നാ മതിയോ? എന്താ ഒന്നും മിണ്ടാത്തത്? ചേട്ടൻ എന്താണ് ഈ ചൂടാവണേ? ഞാൻ വിചാരിച്ചത് ഒരു പോക്ക് കേസാന്ന്. നമുക്ക് ഇതല്ലെങ്കിൽ വേറെ. ആ പോ 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 പോ. പോട്ടെങ്ങളെ. ആ വണ്ടി എടുത്തോണ്ട് വയ്ക്കും. ഏതാ ഇവൻ? എനിക്കൊരു പരിചയമില്ല. പിന്നെ അന്ന് കൃത്യസമയത്ത് ഓഫീസിൽ എത്തിയത് ആ കുരിശിന്റെ ബൈക്കിൽ ലിഫ്റ്റ് കിട്ടിയിട്ടാ. അത് ശരി, അവൻ തെറ്റിദ്ധരിച്ചതിൽ കാര്യമുണ്ട്. ഈ ആണുങ്ങളായാലും അങ്ങനെയാ, ഒന്ന് മിണ്ടിയാ മതി ഉടനെ തെറ്റിദ്ധരിക്കും. പിന്നെ കൂടെ ചെല്ലാൻ നിർബന്ധിക്കും. ചിലർക്കൊന്ന് കണ്ടാ മതി, അപ്പോഴേക്കും പ്രേമം തുടങ്ങും. റിപ്ലൈ അയച്ചു സാർ. കാലിതൻ കമ്പനിയിലേക്കല്ലേ ഇന്നലെ ഈവനിങ് കൊറിയർ അയച്ചു. ആ പിന്നെ എന്താ സാർ? ഒന്നുമില്ല, കൊറിയർ അയച്ചില്ലേ. ആ പെൺകുട്ടിയുടെ മറുപടി കിട്ടിയോ? അത് പിന്നെ. സാറിന് എന്തോ ഒരു ടെൻഷൻ. എന്ത് പറ്റി സാർ? എന്നെ പറ്റി എന്തോന്നാ കരുതിയത്? നിങ്ങൾക്കൊക്കെ കൊഞ്ചി കുഴയാനുള്ള കളിപ്പിളയാണെന്നോ? പൊതുവെ പെമ്പിളർക്ക് ഒരു വിചാരമുണ്ട്, അവരുടെ പിന്നാലെ ചെലഞ്ഞിടക്കുന്ന പൂവാലന്മാരാണ് എല്ലാ ആണുങ്ങളും. ഒന്നും മനുഷ്യൻ ഒരുമാതിരി ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ പെൺകുട്ടിയുടെ മറുപടി കിട്ടിയോ സാർ?
ആളെ കുരങ്ങൊളിപ്പിക്കുന്ന ചോദ്യമല്ലേ അത്? എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചു, അയാൾ തന്നെ അത് പ്രൊസീഡും ചെയ്തു. ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറയണം. ഇഷ്ടമാണ്. ആ പെൺകുട്ടിക്ക് ഇഷ്ടമാണെന്ന്. ഏത് പെൺകുട്ടിക്ക്? ഇത്രയും ദേഷ്യക്കാരനാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലെന്ന് പറയും. ഏയ്, അത്രക്ക് ദേഷ്യമൊന്നും ഇല്ല. എങ്കിൽ ഈ പെൺകുട്ടിക്ക് ഇഷ്ടമാണ്. സ്ത്രീധനം ഒന്നും ചോദിച്ചില്ലെങ്കിലും പുള്ളിക്കാരന്റെ നിലക്കും വിലക്കും ചേർന്ന രീതിയിൽ തന്നെ വേണം കല്യാണം നടത്തി കൊടുക്കാൻ. അതിന് ഇത്തിരി ചെലവ് കൂടും, അല്ലാതെ ഇവളുടെ കല്യാണം പോലെ നിസാര കാച്ചിന് നടക്കില്ല. നിങ്ങളുടെ നിലക്കും വിലക്കും ചേർന്ന രീതി തന്നെ നമ്മുടെ കല്യാണം നടത്തിയത്. എന്റെ നിലക്കും വിലക്കും നീ എന്ത് തേങ്ങയുടെ മൂടേ? ഇക്കാലത്ത് ഒരു കല്യാണം നടത്തിയാലും രണ്ട് കല്യാണം നടത്തിയാലും ചെലവൊക്കെ ഒന്ന് തന്നെ. അപ്പൊ പിന്നെ രണ്ട് കല്യാണം ഒന്നിച്ച് നടത്തിക്കൂടെ? എന്തേ രണ്ട് കല്യാണോ? മായ പഠിച്ചോണ്ടിരിക്കല്ലേ. മായ പഠിച്ചോട്ടെ, ഇവിടെ കെട്ടുപ്രായം കഴിഞ്ഞ വേറെയും മക്കളില്ലേ അമ്മയ്ക്ക്. ഇവൻ എന്താച്ചാ പറയണേ? നിനക്ക് മനസ്സിലായില്ലേ, ഇവന്റെ കല്യാണക്കാരായി പറഞ്ഞു വരുന്നു. ഈ മൂക്കുകൂടി ഇരിക്കുമ്പോ എന്തിനാ വളഞ്ഞു പിടിക്കണേ? അളിയന്റെ ആഗ്രഹം ഞാൻ സാധിച്ചുതരാം. അതിനിപ്പോ പെട്ടെന്നൊരു പെണ്ണിനെ കണ്ടുപിടിക്കാന്ന് വെച്ചാ? അക്കാര്യത്തിൽ ആരും ബുദ്ധിമുട്ടണ്ട, പെണ്ണിനെയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നിനക്ക് ആരോടാ പ്രേമം? പറയടാ പ്രേമേന്ദ്ര, നമ്മുടെ ജാതിയ? സ്റ്റുഡിയോ ഓണറാ. സ്റ്റുഡിയോ ഓണറോ? സ്റ്റുഡിയോ ഓണർ അല്ല, ബിൽഡിംഗ് ഓണറിന്റെ മകള രേണുക. കൊള്ളാലോ, ഒരുത്തി കമ്പനി ഓണറെ, ഒരുത്തി സ്റ്റുഡിയോ ഓണറെ, ഇവിടെ എല്ലാവരും കയറി പിടിച്ചിരിക്കുന്ന ഓണർമാരെയാണല്ലോ. എന്നാ പിന്നെ നമുക്ക് ആലോചിക്കാം. എന്തേ